ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് എല്ലാ മനു സിനിമാ പ്രേമികൾക്കും സ്വാഗതം. നമ്മുടെ തിയേറ്ററുകളിലെ നിലവിൽ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുന്ന 7 സിനിമകളുടെ ഏറ്റുമതി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യത്തെ സിനിമ കന്നഡ സിനിമ കൂടിയായ കിച്ച സുദീപ് നായകവേഷത്തിൽ എത്തിയ ഫാന്റസി സിനിമ കൂടിയായ വിക്രാന്ത് റോണ എന്ന സിനിമയാണ് മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ പാനന്തൻ റിലീസായിട്ട് ഏകദേശം 6-ൽ പരം ഭാഷകളിലാണ് സിനിമ ലോകമെമ്പാടും പ്രദർശനത്തിനായിട്ട് എത്തിയത്. സിനിമയുടെ 2 ദിവസത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. 2 ദിവസങ്ങളിൽ നിന്നായിട്ട് ലോകമെമ്പാടും നിന്ന സിനിമ 50 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 90 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് മികച്ച തുടക്കമാണ് നിലവിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. 2-ാമത്തെ സിനിമ ദ ലെജൻഡ് എന്ന സിനിമയാണ്. സിനിമ ഇപ്പോഴത്തെ 2 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിട്ടിരിക്കുകയാണ്. തമിഴിൽ വമ്പൻ റിലീസോടെ എത്തപ്പെട്ട പാനന്തൻ സിനിമ കൂടിയാണ് ദ ലെജൻഡ്. ശരവണൻ നായകനായ തിയോ സിനിമയ്ക്ക് ഏകദേശം 60 കോടിക്ക് മുകളിലാണ് ബഡ്ജറ്റ് കണക്കാക്കുന്നത്. ആദ്യ ദിവസം 6 കോടിയോളം രൂപയാണ് ലോകമെമ്പാടും നിന്ന് സിനിമ സ്വന്തമാക്കിയത്. എന്നാൽ 2-ാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് നോക്കുമ്പോൾ വ്യക്തമാണ് 2-ാം ദിവസം നല്ല രീതിയിൽ സിനിമയ്ക്ക് കളക്ഷനിൽ ഇടിവ് സംഭവിച്ചുവെന്ന്. 2 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 9.5 കോടിയോളം രൂപയാണ്. 60 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ മറ്റൊരു ഡിസാസ്റ്ററായി മാറുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാക്കുന്നത്. ഇന്നലെ തിയേറ്ററുകളിലേക്കെത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ഏക് വില്ലൻ റിട്ടേൺസ് എന്ന സിനിമ. ജോൺ എബ്രഹാം നായകവേഷത്തിലെത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് ഏക് വില്ലൻ റിട്ടേൺസ് എന്ന സിനിമ. 70 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. ഇപ്പോഴത്തെ സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ പുറത്തു വരുമ്പോൾ 7 കോടിയോളം രൂപയാണ് സിനിമ കളക്ഷൻ നേടിയിട്ടുള്ളത്. 4-ാമത്തെ സിനിമ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തിയേറ്ററുകളിലേക്കെത്തിയ ഏറ്റവും പുതിയ തെലുങ്കു സിനിമയാണ് രവി തേജ നായകവേഷത്തിലെത്തിയ രാമറാവ് ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ചിത്രത്തിൻ്റെ തിയേറ്ററുകളിൽ നിന്ന് മിക്സഡ് അഭിപ്രായങ്ങളാണ് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞത്. തെലുങ്കു സിനിമ ഇൻഡസ്ട്രിയിൽ നിന്നും തിയേറ്ററുകളിലേക്കെത്തിയ അടുത്തൊരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ സിനിമയാണ് രാമറാവ് ഓൺ ഡ്യൂട്ടി എന്ന സിനിമ. ഏകദേശം 40 കോടിക്ക് മുകളിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമയ്ക്ക് ആദ്യ ദിവസം 6 കോടിയിൽ താഴെ രൂപ മാത്രമാണ് കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അടുത്ത സിനിമ നമ്മുടെ പാപ്പൻ എന്ന സിനിമയാണ്. ജോഷിയുടെ സംവിധാനത്തിൽ സുരേഷ് ഗോപി നായകനെത്തിയ ക്രൈം ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സിനിമ കൂടിയായ പാപ്പൻ പോസിറ്റീവ് പ്രതികരണങ്ങളാണ് നമ്മുടെ തിയേറ്ററുകളിൽ നിന്ന് നേടിയെടുത്തത്. കേരളത്തിലെ മാത്രം ആദ്യ ദിവസം റിലീസിനെത്തിയ പാപ്പൻ എന്ന സിനിമയുടെ ആദ്യ ദിന കളക്ഷൻ നേരത്തെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. 2.60 കോടി രൂപയാണ് സിനിമ ആദ്യ ദിവസം നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം റിലീസ് ചെയ്ത് കളക്ഷൻ നേടിയത്. ഇപ്പോഴത്തെ അതിന് തൊട്ട് പിന്നാലെ ഗോകുലം മൂവീസ്, അതായത് സിനിമ കേരളത്തിലേക്ക് വിതരണത്തിനെത്തിച്ച നിർമ്മാണ കമ്പനി, സിനിമയുടെ ഒഫീഷ്യൽ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ്. 3.16 കോടി രൂപ സിനിമ ആദ്യ ദിവസം നേടിയെന്നാണ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നതെങ്കിൽ പോലും ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 1157 ഷോകൾ കളിച്ച സിനിമയ്ക്ക് 2.60 കോടി രൂപ മാത്രമേ ആദ്യ ദിവസം നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാണ് ഒഫീഷ്യൽ കളക്ഷൻ ഫിഗർ ആണെങ്കിൽ പോലും മറ്റ് പല സിനിമകളും കഴിഞ്ഞ കുറച്ച് വർഷത്തിനിടയിൽ തള്ളുന്ന അതേ രീതിയിൽ തന്നെ പ്രൊമോ ഫിഗറായിട്ട് അവർ പുറത്തുവിട്ട കളക്ഷനാണ് 3.16 കോടി എന്നാണ് റിപ്പോർട്ട്. സിനിമയുടെ അടുത്ത ദിവസങ്ങളിലെ കളക്ഷനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. മഹാവീര്യർ എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോഴത്തെ 10-ാം ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 15 കോടിയോളം ബഡ്ജറ്റിലെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമ ആദ്യ 4 ദിവസം മോശമല്ലാത്ത കളക്ഷൻ നേടിയെങ്കിൽ പോലും പിന്നീടുള്ള ദിവസങ്ങളിലെ തിയേറ്ററുകളിലെ ആളുകളില്ലാതെ പല തിയേറ്ററുകളിൽ നിന്നും സിനിമ എടുത്തു മാറ്റുന്ന ഒരു അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. നിവിൻപോളി നായകനെത്തിയ നിവിൻ നിർമ്മിച്ച സിനിമയുടെ ക്ലൈമാക്സ് മാറ്റിയ വിവരം ഇന്ന് മറ്റൊരു വീഡിയോയിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ ക്ലൈമാക്സ് മാറ്റിയതിന് പിന്നാലെ സിനിമ കാണാനായിട്ട് കൂടുതൽ പ്രേക്ഷകർ വീണ്ടും എത്തുന്നു. ഇന്നലെ വെള്ളിയാഴ്ച ദിവസം രാത്രി ഷോസ് എല്ലാം തന്നെ മികച്ച രീതിയിൽ ഫുള്ളാകുന്നൊരു അവസ്ഥയും കേരളത്തിലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എല്ലാം വൈകിപ്പോയി എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം. പാപ്പൻ ഉൾപ്പെടെയുള്ള പുതിയ സിനിമകളുടെ വരവോടുകൂടി മലയൻകുഞ്ഞു എന്ന സിനിമയേക്കാൾ താഴെ സ്ക്രീനുകളിലാണ് നിലവിൽ മഹാവീര്യർ എന്ന സിനിമ കേരളത്തിലെ പ്രദർശനം നടത്തുന്നത്. 7 കോടിയോളം രൂപയാണ് സിനിമ ഇതിനോടൊക്കെ തന്നെ ലോകമെമ്പാടും നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷനും ഇപ്പോഴത്തെ അവസാനത്തെ കളക്ഷൻ പുറത്തു വരുമ്പോൾ 50 ലക്ഷത്തോളം രൂപയാണ് സിനിമ നേടിയിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് മാത്രം 4.5 കോടിക്ക് താഴെ രൂപ കളക്ഷൻ നേടിയ സിനിമ നിലവിൽ ഡിസാസ്റ്ററാണ്. മറ്റൊരു സിനിമയായ മലയൻകുഞ്ഞു എന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു സിനിമയും വീണ്ടും നമ്മുടെ മഹാവീര്യർ എന്ന സിനിമ പോലെ തന്നെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എത്തുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ 3 ദിവസങ്ങളിൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്ന സിനിമയ്ക്ക് ഇട ദിവസങ്ങളിൽ ഒരു തരത്തിലും തിരക്കില്ലാതെ ഷോകളെല്ലാം തന്നെ റദ്ദാക്കുന്ന അവസ്ഥ കണ്ടിരുന്നു. ഫഹദിന്റെ മലയൻകുഞ്ഞു എന്ന സിനിമ ഇതിനോടൊപ്പം തന്നെ 13 കോടിയോളം രൂപയാണ് ലോകമെമ്പാടും നിന്ന് കളക്ഷൻ നേടിയിട്ടുള്ളത്. 6.5 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ നിലവിൽ ഹിറ്റ് സ്റ്റാറ്റസ് നേടിക്കഴിഞ്ഞു എന്നത് പ്രേക്ഷകർ നേരത്തെ അറിയിച്ചതാണ്. സിനിമയുടെ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാനായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.